മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് എസ് എൽ സി തുല്യത ഇന്ത്യ ക്ലാസ്സിൽ മോഡൽ ക്വസ്റ്റ്യനും ആൻസറുമാണ് നമുക്ക് നോക്കാം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അതേ രൂപത്തിലുള്ള ക്വസ്റ്റ്യനാണ് ശ്രദ്ധിച്ച് പഠിക്കണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭർഗത് പേടിക്കെ നീജെ കോൺ ഘഡാഹെ പേരാൽ മരത്തിൻ്റെ താഴെ ആരാണ് നിന്നിരുന്നത് ഉത്തരം ചോട്ടെ പൗതെ ചെറിയ ചെടികൾ ഭർഗത മരത്തിൻ്റെ താഴെ പേരാൽ മരത്തിൻ്റെ താഴെ ചെറിയ ചെടികളാണ് നിന്നിരുന്നത് ഉണ്ടായിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മോട്ട താജ പില്ല ഗർമേം ഗുസ്ഖർ ഖഹാം ലേക്കയ മോട്ട തടിച്ച താജ പുതിയ പില്ല ആ നായക്കുട്ടി ഗർമേം വീട്ടിൽ ഗുസ്കർ പ്രവേശിച്ചിട്ട് കഹാം ലേട്ടയ എവിടെയാണ് കിടന്നിരുന്നത് നായക്കുട്ടി വന്നു കിടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം താഴെ താഴെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ലക്ഷ്യം എന്താകുന്നു വിജ്ഞാപൻ എന്ന് പറഞ്ഞാൽ പരസ്യം നമ്മൾ പഠിച്ചതാണ് വ്യാപാർ ബടാന ബിസിനസ് ഉയർത്തുക അതായത് കച്ചവടം ഉയർത്തുക ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ തുജിമേം തേരാസായി തുജുമെ നിരൻ നിന്നിൽ എന്ന ആ ഒരു ദോഹ ആരുടേതാണ് കബീർക്ക് കബീർദാസിൻ്റെ ദോഹയാണത് പഠിച്ചു വെക്കണം ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തരുവർ ഫൽ നെഹിൻ കാത്ത് കിസ്കെ ദോഹക്കാഹെ തരുവർ ഫൽ നെഹിൻ കാത്ത് ഹെ അതായത് മാവിൻ മരം ഫ്രൂട്ട് കഴിക്കുന്നില്ല കിസ്കെ ദോഹക്കായെ ഇത് ആരുടെ ദോഹയാണ് റഹീം കെ റഹീമിൻ്റെ ദോ ദോഹ ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ൂ സാധുക്കി ജാതി ചോദിക്കരുത് സാധൂക്കി സജ്ജനങ്ങളുടെ കിസ് കെ ദോഹെ ആരുടെ ദോഹയാകുന്നു ഉത്തരം കബീർ കെ ദോഹ കബീറിന്റെ ദോഹയാണത് ഓക്കെ അടുത്തത് മുഖിയ മുഖുസോ ചാഹിയെ കിസ്കെക്കാഹെ മുഖിയ മുഖുസെ ചാഹിയത് ഏത് ആരുടെ കവിതയാകുന്നു ആരുടെ ദോഹയാകുന്നു തുളസിദാസ് കെ തുളസിദാസിന്റെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ പഞ്ചാബി മേവാ ഫ്രോഷ്കി ദൂഖാൻസെ ലേഖക ക്യാഗരീത ലേഖകനെ ക്യാഗരീത പഞ്ചാബി മേവാ ഫ്രോഷ്കി പഞ്ചാബി പഴക്കടയിൽ നിന്ന് ദൂക്കാൻ ദൂഖാൻസെ ആ പഴക്കടയിൽ നിന്ന് മേവാ ഫ്രോഷ്കി ദൂക്കാൻ എന്ന പഴക്കടയിൽ നിന്ന് ലേഖക ക്യാഖരീത ലേഖകൻ എന്താണ് വാങ്ങിച്ചത് കാശ്മീരി സേബ് കാശ്മീരി സേബ് അതായത് കാശ്മീരി ആപ്പിളാണ് വാങ്ങിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒൻപത് ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് നന്നി ചിടിയാമേം മേം വിശേഷൻ ക്യാഹേ നന്നി ചിടിയ എന്നതിൻ്റെ വിശേഷണ ശബ്ദം എന്താകുന്നു അതായത് വിശേഷൻ എന്ന് പറയുന്ന പറഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കുന്നത് ഹിന്ദിയിൽ നൗൺ ഇംഗ്ലീഷിൽ നൗണ് എന്ന് പറയും ഹിന്ദിയിൽ സജ്ഞ എന്ന് പറയും അപ്പം നാമത്തെ വിശേഷിപ്പിക്കുന്നതിനെയാണ് വിശേഷണം എന്ന് പറയുന്നത് അപ്പം ഇവിടെ നന്നി ചിടിയ ചിടിയ എന്നതൊരു നൗണാണ് ഒരു നാമം ഒരു പേരാണ് അപ്പം അതിനെ വിശേഷിപ്പിച്ചത് നന്നി അപ്പം ഉത്തരം നന്നി അടുത്ത ക്വസ്റ്റ്യൻ ഉസ്കാമി സർവനാമ ക്യാഹെ ഉസ്ക എന്നതിൻ്റെ സർവനാമം എന്താകുന്നു ഉസ്ക അതായത് വാഹ് പ്ലസ് ക ഉസ്ക ഉത്തരം വാഹ് അടുത്ത ക്വസ്റ്റ്യൻകാൻ സർവനാമിക്യാഹെ ഉൻക എന്നതിൻ്റെ സർവനാമം എന്താകുന്നു വേ പ്ലസ് ക ഉൻക ഉത്തരം വേ അടുത്ത ക്വസ്റ്റ്യൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സർവനാമിക്യാഹേ മേരാ എന്നതിൻ്റെ സർവനാമം എന്താകുന്നു മേം പ്ലസ് മേം മേം പ്ലസ് അപ്പം എന്താണ് മേം എന്നാണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ തേരാമീം സർവനാമിക് തേര എന്നതിൻ്റെ സർവനാമം എന്താകുന്നു ഉത്തരം പ്ലസ് ക തേര തു പ്ലസ് മേം തേര അല്ലെങ്കിൽ തു പ്ലസ് ക തേര ഇവിടെ തു പ്ലസ് ക തേര ഓക്കെ ഇനി അടുത്തത് തുമാരേ മേ സർവനാമിക്കായി തുമ്മര എന്നതിൻ്റെ സർവനാമം ഉത്തരം തും തുമ്മ തും പ്ലസ് ക തുമര ും എന്നാണ് ഉത്തരം ഹമാരാമേ പ്ലസ് ഉത്തരം പേടക്കാട്ടാൽ കൈസേട്ട് കുട്ടിക പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പേടുകാട്ടാൽ കൈസേട്ട് കുട്ടിക മരത്തിന്റെ കൊമ്പ് എങ്ങനെയാണ് പൊട്ടിയത് ആന്തി ആക്കർ കൊടുങ്കാറ്റ് വന്നിട്ട് ആന്തി എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് ആക്കർ വന്നിട്ട് ആനാവരിക ആക്കർ വന്നിട്ട് അപ്പം മരത്തിൻ്റെ കൊമ്പ് പൊട്ടിയത് കൊടുങ്കാറ്റ് വന്നിട്ടാണ് ഉത്തരം ആന്തിയാക്കർ അതായത് കൊടുങ്കാറ്റ് വന്നിട്ട് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ സ്കൂളി ജീവൻ മേ സ്റ്റീഫൻ ഹോക്കിംഗ് കൈസെ വിദ്യാർത്ഥിതാ സ്കൂൾ ജീവിതത്തിൽ എങ്ങനെയുള്ള വിദ്യാർത്ഥിയായിരുന്നു ഉത്തരം നോക്കാം സ്റ്റീഫൻ ഹോക്കിംഗ് സ്കൂളി ജീവൻ ഉത്കൃഷ്ഠിൻ ഗണിതമേ ബൗത് ദിൽ ഓക്കെ ഉത്തരം അർത്ഥം നോക്കാം സ്റ്റീഫൻ ഓക്കിംഗ സ്കൂളിൽ ജീവൻ സ്റ്റീഫൻ ഓക്കിങ്ങിന്റെ സ്കൂൾ ജീവിതം ബൗത്ത് ഉത്കൃഷ്ടിനെയ്ത വലിയ ഉത്സാഹമുള്ളതൊന്നും അല്ലായിരുന്നു ഒന്നും അല്ലായിരുന്നു വേഷം അദ്ദേഹം ആരംഭം മുതൽ ഔസത്തു സെ കം അങ്കു പാനേവാല അദ്ദേഹം സ്കൂൾ ജീവിതത്തിൽ ആരംഭം മുതലേ അദ്ദേഹം ഔസത്ത് സെ കം അങ്ക് പാനേവാല അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ആവറേജിലും കുറഞ്ഞ സ്ഥാനം നേടിയതായ ി വിദ്യാർത്ഥിയായിരുന്നു ലേക്കിൻ ഗണിതിമേ ബഹുത്ത് ദിൽചസ്പി പക്ഷേ ഗണിത് മാത്സിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു ഓക്കെ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ കാർത്തു സേങ്കാങ്കിക്ക പാത്ര വസീർ ക ഏകമാത്രം ലക്ഷിക്കാതെ കാർത്തു സേകാങ്കിയുടെ കഥാപാത്രമായ കാർത്തു സേകാങ്കിയിലെ കഥാപാത്രമായ വസീറലിയുടെ ഏകമാത്രം ലക്ഷിക്കാതെ ഒരേ ഒരു ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം വസീർ ക ഏകമാത്ര ലക്ഷ്യത അംഗ്രേസോംകോ ഹിന്ദുസ്ഥാൻ സെ ബാഹർ കർണ വസീറലിക്കാ ഏകമാത്രം ലക്ഷ്യതാണ് വസിറലിയുടെ ഒരേ ഒരു ലക്ഷ്യമായിരുന്നു കി എന്തെന്നാൽ അംഗ്രേസോംകോ ഇംഗ്ലീഷുകാരെ ഹിന്ദുസ്ഥാൻ സെ ബാഹർ കർണ ഹിന്ദുസ്ഥാനില് നിന്നും പുറത്താക്കുക ഇംഗ്ലീഷുകാരെ ഹിന്ദുസ്ഥാനിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു സീറലിയുടെ ഏകമാത്ര ലക്ഷ്യം ഓക്കെ അപ്പം നമ്മൾ ഇത്രയും പതിനെട്ട് ക്വസ്റ്റ്യനും ആൻസറും ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക ഇങ്ങനെയുള്ള മോഡലാണ് നമുക്ക് വരിക അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം ഓരോന്നും നിങ്ങൾ പഠിച്ച് ഉഷാറാവണം ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോ വേണ്ടി കാണാം താങ്ക്